ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് മീഡിയയിൽ വന്നിട്ട് അവരനുഭവിച്ച അബ്യൂസുകളെ കുറിച്ചിട്ട് തുറന്നു പറച്ചിലുകൾ നടത്തുന്നുണ്ട്. ഒരുപാട് പേർക്കെതിരെ ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ട്. അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് കാണുന്നുണ്ട്, രഞ്ജിത്തിനെതിരെ വന്നിട്ടുണ്ടായിരുന്നൊരു തുറന്നു പറച്ചിലും, സിദ്ദിഖിനെതിരെ വന്നിട്ടുണ്ടായിരുന്നൊരു തുറന്നു പറച്ചിലും. രഞ്ജിത്തും സിദ്ദിഖും അവർ വഹിച്ചിരുന്ന സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ മുകേഷിനെതിരെ ഒരു ആരോപണം വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി മുകേഷിനെതിരെയുള്ള ആരോപണത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാനിപ്പോൾ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ടൈം ലൈൻ ഉണ്ട്. 3:25 കഴിഞ്ഞിട്ട് മുകേഷിനെ കുറിച്ചിട്ട് ആരാണ് എന്ത് തരത്തിലുള്ള ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ അതിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കുറച്ച് ദിവസം മുമ്പ് ഇട്ടൊരു വീഡിയോ ആണ്. ഇന്നലെ രേവതി സമ്പത്ത് സിദ്ദിഖ് തന്നെ അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞ് തുറന്നു പറഞ്ഞ രേവതി സമ്പത്ത് തന്നെ മീഡിയയുടെ ചർച്ചയ്ക്കിടയിലാണ് അടിച്ചു കയറി വാ റിയാസ് ഖാനെ കുറിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിയാസ് ഖാനെതിരെ ആരോപണം, നടൻ ഫോണിൽ മോശമായി സമീപിച്ചെന്ന് നടി. ഓക്കെ, അപ്പോൾ റിയാസ് ഖാൻ രേവതി സമ്പത്തിനെ വിളിച്ചിട്ട് എന്താണ് സംസാരിച്ചെന്നുള്ളത് അവർ തന്നെ പറയുന്നുണ്ട്, കേൾക്കാം. ഇവിടെ ഒരു അടിച്ചു കയറി വാ എന്ന് പറയുന്ന ഒരു കമന്റ്, ഒരു ഡയലോഗ് ഈ ഇടയ്ക്ക് ഭയങ്കര ഫേമസ് ആയി റൺ ചെയ്തുകൊണ്ടിരുന്നു. അത് അഭിനയിച്ച ഒരു ആക്ടർ, അയാളുടെ നിന്ന് വന്നൊരു കോളാണ്, ഒരു പാതിരാത്രി വന്നൊരു കോളാണ്. ഒരു ഫോട്ടോഗ്രാഫർ എൻ്റെ കൺസെൻറ് പോലും ഇല്ലാതെ കൊടുത്തൊരു നമ്പർ, ആ നമ്പർ എൻ്റെതാണെന്ന് മനസ്സിലാക്കി പുള്ളി ആ ഫോട്ടോ കണ്ട് അയാൾ അപ്പം തന്നെ എന്നെ നൈറ്റ് കോണ്ടാക്ട് ചെയ്തിട്ട്, ഇവർക്കൊക്കെ സെയിം, അതാണ് ഞാൻ പറയാൻ പോകുന്നത്, ഇവരെല്ലാവരും ദേ ഓൾ ആർ ഇൻ ദ സെയിം ബോട്ട്. ഒരേ ക്യാരക്ടറിസ്റ്റിക്സും ഒരേ ക്രിമിനാലിസവും ഒരേ പോയിസണും എല്ലാം ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ്. അതുകൊണ്ടാണല്ലോ അവർ തമ്മിൽ ഭയങ്കര ഐക്യമുള്ളത്. അപ്പോൾ ഈ പറയുന്ന ആൾ എന്നെ വിളിക്കുന്നു, വിളിച്ചിട്ട് അയാൾ ചോദിച്ച വാക്കുകളാണ്, നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ, സെക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണോ, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട പൊസിഷൻ, ഇതൊക്കെയാണ് അയാൾ ചോദിച്ചത്. അന്നും ഈ പറയുന്ന വളരെ യങ് ഒരു 2021 ഈ സമയത്ത് ഐ വാസ് ടു ഷോക്ക്ഡ്. ഒരു കോളിൽ ഇറ്റ് വാസ് എ കോൾ ആൻഡ് ഞാൻ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ലൈക്ക് ഇത് ഞാൻ എന്ത് പറയണം, ഇതെന്താ ഇങ്ങനെ, ഇതാരാ, ലൈക്ക് ഇവർക്ക് എങ്ങനെ അത് പറയാൻ തോന്നുന്നു, അതൊക്കെ നമുക്ക് ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ പോലും നീ എന്തിനു കോള് വെച്ചു, ഇങ്ങനെയൊന്നും ആരും ഇവിടെ ചോദിക്കണ്ട, ഐ മീൻ കമൻറ്റുകളൊക്കെ ഇങ്ങനെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പം ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അപ്പം ഈ രീതിയിലൊക്കെ അവരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് വാട്ട് ഹി സെഡ് വാസ് രേവതിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കൊച്ചിയിൽ 9 ദിവസത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ട്. അപ്പം രേവതി ഏതെങ്കിലും സ്ത്രീകളെ ഫ്രണ്ട്സായിട്ടുള്ള ആരെങ്കിലും കൊച്ചിയിലുണ്ടെങ്കിൽ ഒന്ന് ഒപ്പിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ച ഒരുത്തനാണ് അയാൾ. ഇതുപോലെ എത്രയോ അനുഭവങ്ങളുണ്ട്, എത്രയോ അനുഭവങ്ങൾ ഇതൊക്കെ കൂടെ തന്ന, അതായത് നമ്മൾ പുറത്ത് പെട്ടെന്ന് ആരും ഈവൻ പറയാനുള്ള സ്പേസ് വീട്ടിലുണ്ടായിട്ട് പോലും നമുക്ക് എന്താ സംഭവിക്കുന്നത് ആ വയസ്സിൽ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ഇത് ഭയങ്കരമായി സൈക്കോളജിക്കലായിട്ടുള്ളൊരു കാര്യം കൂടെയാണ്. ഓക്കെ, ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അവർ, അലിഗേഷൻ തന്നെയാണ് അവർ പറയുന്നത്. അവരെ ഫോണ് വിളിച്ചിട്ട് വളരെ അബ്യൂസീവ് ആയിട്ട് സംസാരിച്ചു, അടിച്ച് കയറി ബാ ബാ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ലാസ്റ്റ് അങ്ങേരിക്കാൻ അടിച്ച് കിട്ടിയ ഒരവസ്ഥയാണ് റിയാസ് ഖാൻ. എന്താണെങ്കിലും അതിൻ്റെ പ്രൂഫോ കാര്യങ്ങളൊന്നും അവർ പുറത്ത് വെച്ചിട്ടില്ല, ലൈക്ക് വിട്ടിട്ടില്ല, അവരെ കയ്യിലുണ്ടോയെന്നുള്ളതും അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ അവരെ കോൾ ചെയ്തിട്ട് ഇത്ര മോശമായിട്ട് സംസാരിച്ചു അവർ. ഇനിയിപ്പോൾ ഈ കുട്ടി ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുട്ടിയെ കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലൊക്കെ റിയാസ് ഖാൻ അപ്രോച്ച് ചെയ്തതാണ് അവർ പറയുന്നത്. ഇത് ബേസിക്കലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ ഇൻഡസ്ട്രിക്കകത്ത് മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ഉള്ളൊരു കാണുന്നൊരു സംഗതിയാണ് ആരുടെങ്കിലുമൊക്കെ നമ്പർ ഷെയർ ചെയ്ത് പോകും. ഓക്കെ, ഫോട്ടോ ആണെങ്കിൽ ഈ ഫോട്ടോ, ഇപ്പോൾ സിനിമ ഫീൽഡിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞാൽ ഫോട്ടോ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ ഇതാ ഈ പെൺകുട്ടി ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കും, ഈ പെൺകുട്ടി ഒന്ന് വിളിച്ചു നോക്കും. സി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും ഇത് വേറൊരാളിലേക്ക്, അത് പിന്നെ വേറൊരാൾ, അത് പിന്നെ വേറൊരാളിലേക്ക് എത്തുന്നു. അങ്ങനെ ഇത് ഷെയറായി പോകുന്നു, അങ്ങനെ ആയിരിക്കണം റിയാസ് ഖാൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ടാവുക. ഏതൊരു ഫോട്ടോഗ്രാഫറാണോ ഷെയർ കൊടുത്തത് അയാൾ റിയാസ് ഖാനോട് ഈ കുട്ടിയെ കുറിച്ചിട്ട് എന്താ പറഞ്ഞതെന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. എന്നിട്ടാണ് റിയാസ് ഖാൻ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വിളിച്ചത് അയാൾ പറഞ്ഞത് കേട്ടിട്ടാണോ അല്ലേ എന്നുള്ളത് അറിയേണ്ടത്. ഓക്കെ, എന്താണെങ്കിലും റിയാസ് ഖാൻ എന്താ അടിച്ചു കയറി എയറിലോട്ട് പോകുന്നുള്ളതാണ് മനസ്സിലാവുന്നത്. റിയാസ് ഖാൻ ഇതിൽ റെസ്പോണ്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്താണെങ്കിലും ഇവർ റിയാസ് ഖാൻ ഇങ്ങനെ വിളിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ റിയാസ് ഖാനെതിരെയുള്ള ആരോപണം ഒരു വഴിക്ക് അങ്ങനെ ഇന്നലെ മുതൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് രേവതി സമ്പത്ത് എന്നുള്ള പേര് കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. ഓക്കെ, രേവതി സമ്പത്ത് ഇതിന് മുമ്പും കുറേ കാര്യങ്ങൾ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ തന്നെ പറയുന്നുണ്ട്, രേവതി സമ്പത്തിൻ്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും രേവതി സമ്പത്ത് ഒരുപാട് കാര്യങ്ങൾ ഫേസ്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് പേരുടെ പേരുകൾ അവർ ഔട്ട് ചെയ്തിട്ടുണ്ട്. രേവതി സമ്പത്തിൻ്റെ ഒരു 2021 ഒരു പോസ്റ്റാണ്. ഓക്കെ, എൻ്റെ ജീവിതത്തിൽ എന്നെ ഇതുവരെ സെക്ഷുവലി മെൻ്റലി വെർബലി ഇമോഷണലി പീഡിപ്പിച്ച പ്രൊഫഷണൽ പേഴ്സണൽ
സ്ട്രെയിഞ്ച് സൈബർ ഇടങ്ങളിലുള്ള അബ്യൂസേഴ്സിൻ്റെ അഥവാ ക്രിമിനലുകളുടെ പേരുകൾ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് സിദ്ദിഖിൻ്റെ പേരുണ്ട്. സിദ്ദിഖിൻ്റെ കാര്യം അവർ ഓൾറെഡി പറഞ്ഞു. ഇതിൽ മൂന്നാമത്തെ അല്ല, ഇതിൽ അഞ്ചാമത്തെ പേര് നിങ്ങൾ നോട്ട് ചെയ്യണം. അബിൻദേവ്, കേരള ഫാഷൻ ലീഗ് ഫൗണ്ടർ അബിൻദേവ് എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. ഈ അബിൻദേവ് എന്ന് പറഞ്ഞ വ്യക്തി ഇതിനു മുമ്പ് ഈ ഒരു പേര് ഫേസ്ബുക്കിൽ വന്ന ടൈമിൽ തന്നെ രേവതി സമ്പത്തിനെതിരെ കുറച്ച് കാര്യങ്ങൾ റിയാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസും സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ട്. സഹപാഠിയുടെ നഗ്ന വീഡിയോ പകർത്തി 30 വിദ്യാർത്ഥികൾ പരാതി നൽകി പുറത്താക്കി, ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. രേവതി സമ്പത്ത് സഹപാഠിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി നടിയുടെ കപടമുഖത്തെ തുറന്നുകാട്ടി അബിൽദേവ്. നടിയും മോഡലുമായ രേവതി സമ്പത്ത് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ ജീവിതത്തിൽ തന്നെ ഇതുവരെ സെക്ഷലി, മെന്റലി, വെർബലി, ഇമോഷണലി പീഡിപ്പിച്ച 14 പേരുടെ ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിരുന്നു. ഈ ലിസ്റ്റിൽ അഞ്ചാമനായി ഉൾപ്പെട്ട കേരള ഫാഷൻ ലീഗ് ഫൗണ്ടർ അഭിൽദേവ് ഇപ്പോൾ രേവതി സമ്പത്തിനെതിരെ തുറന്നടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. അഭിൽദേവിന്റെ വാക്കുകൾ ഇങ്ങനെ: ഞാൻ കേരളം ഫാഷൻ ലീഗിന്റെ ഫൗണ്ടറാണ്. 2015 രേവതി സമ്പത്ത് എന്നെ ആദ്യമായി വിളിക്കുന്നത്. ചൈനയിൽ MBBSന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി എന്ന് പറഞ്ഞാണ് വിളിച്ചത്. ഈ കുട്ടിക്ക് ഫാഷൻ മേഖലയിൽ വലിയ താല്പര്യമുണ്ട്, ഷോകളിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു. ഒരു MBBS വിദ്യാർത്ഥി എന്ന നിലയിലൊക്കെയാണ് സംസാരിച്ചത്. ഒരു പുതുമുഖം എന്ന നിലയിൽ ഫാഷനിൽ ഒരു അവസരം കൊടുക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. 2016 March 3 കൊച്ചിയിൽ വെച്ച് നടന്ന ഷോയിൽ അവർക്ക് അവസരം കൊടുത്തു. ഈ ഷോയ്ക്ക് ശേഷം 1-2 ഈ കുട്ടി എന്നെ വിളിക്കുകയും ഉണ്ടായി. ഒരു 10 ദൈർഘ്യത്തിൽ കൂടുതൽ ഞങ്ങൾ തമ്മിൽ ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല. പിന്നീട് ഈ പോസ്റ്റ് വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഇവരുടെ ഈ ആരോപണം പല ഓൺലൈൻ മാധ്യമങ്ങളും വാർത്തയാക്കുകയും ചെയ്തു. ലൈംഗിക പീഡനം നടത്തി എന്ന തരത്തിലാണ് പല വാർത്തകളും പ്രചരിച്ചത്. അതിനെ തുടർന്ന് രേവതി തന്നെ ലൈവ് വരികയും ചെയ്തു. ഞാൻ സ്നേഹദാരിദ്ര്യമുള്ള ഒരാളാണെന്ന് പറഞ്ഞു എന്നാണ് ഈ കുട്ടി പറയുന്നത്. ഈ കുട്ടിയെ ഉപദേശിച്ചു എന്നതാണ് നടൻ ഷിജുവിനെതിരെയുള്ള ആരോപണം. ഇതിനൊന്നും ഒരു തെളിവും ഈ കുട്ടിയുടെ പക്കലില്ല. കേരളത്തിന് പുറത്തു പോലും ഈ വാർത്തകൾ പ്രചരിച്ചു. ഞങ്ങൾക്കും കുടുംബമുണ്ട്. ഈ വാർത്തകൾ അവരെയും ബാധിക്കും. അപ്പൊ ഇങ്ങനെ കുറെ വീഡിയോ ഈ പയ്യൻ ഈ രേവതി സമ്പത്തിനെ കുറിച്ചിട്ട് അവർ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ, മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു ലെറ്ററൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതും കൂടി ഞാനിവിടെ പ്ലേ ചെയ്യാം. ബിക്കോസ് ഇതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ചയാവുന്നുണ്ട്. അതായത് ഹൂ ഈസ് രേവതി സമ്പത്ത്? രേവതി സമ്പത്ത് എന്താണ്? രേവതി സമ്പത്തിൻ്റെ പാസ്റ്റ് എന്താണ്? ഇങ്ങനെയുള്ള രേവതി സമ്പത്താണോ സിദ്ദിഖിനെതിരെ പറയുന്നത്? ഇങ്ങനെയുള്ള രേവതി സമ്പത്താണോ ഈ പറഞ്ഞ റിയാസ് ഖാനെതിരെ പറയുന്നത് എന്നുള്ളതൊക്കെ ഒരുപാട് പേര് ചർച്ചയാക്കുന്നുണ്ട്. PR ടീമാണോ അതോ ഇപ്പോൾ സോഷ്യൽ മീഡിയ അല്ലേ? സോഷ്യൽ മീഡിയയ്ക്ക് അകത്ത് രേവതി സമ്പത്ത് അടിച്ചു നോക്കിയാൽ തന്നെ അവരുടെ പാസ്റ്റ്, അവരിട്ട പോസ്റ്റുകൾ, അവരെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. സോ മേ ബി അതായിരിക്കാം. എന്താണെങ്കിലും രേവതി സമ്പത്തിനെ കുറിച്ചുള്ള ഡിസ്കഷൻ വരുന്ന സമയത്ത് നമുക്ക് ഇതിലൂടെയും ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പയ്യൻ അഭിൽദേവ് ഇട്ട വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. കാരണം എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടി. ആ ലെറ്റർ ഞെട്ടിക്കുന്ന ലെറ്റർ ആയിരുന്നു. അതിൽ സീലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. വേഫാം യൂണിവേഴ്സിറ്റിയിൽ ഈ കുട്ടി പഠിച്ചിട്ടുണ്ട്. ഈ പഠിച്ച കുട്ടീനെ അവിടുന്ന് പുറത്താക്കിയ കോളേജ് പുറത്താക്കിയ ഒരു ലെറ്ററാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേഫാം യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ വിളിച്ചന്വേഷിച്ച സമയത്ത് എനിക്ക് അവിടുന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കാരണം ഈ ഈ ഫെമിനിസം പറഞ്ഞ് നടക്കുന്ന വ്യക്തിയുടെ റിയൽ ക്രിമിനൽ മുഖമാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. അവിടുന്ന് എനിക്ക് ഒരുപാട് ലെറ്റേഴ്സ് ഈ കുട്ടീനെ കുറിച്ചുള്ള അവിടെ കംപ്ലൈൻറ്റ് ലഭിച്ചിട്ടുള്ള ഒരുപാട് ലെറ്റർ എനിക്ക് കിട്ടുകയുണ്ടായി. ആ ലെറ്ററിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ അത് ഫെമിനിസം പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയുടെ റിയൽ ഫേസാണ്. സ്വന്തം റൂംമേറ്റിൻ്റെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്തുള്ള ന്യൂഡ് വീഡിയോ ഈ കുട്ടി എടുത്തു. അത് ആ കുട്ടി കണ്ടു. അങ്ങനത്തെ ഒരു ഒരു കാര്യം ഈ കുട്ടി ചെയ്തു. രണ്ടാമത് ആ ലെറ്ററിൽ തന്നെ പറയുന്നു, ദേ പുട്ട് അപ്പ് മെനി ബോയ്സ് ഫോർ നൈറ്റ്. മനസ്സിലായല്ലോ. അതേപോലെ തന്നെ ഓൾ ഇന്റർനാഷണൽ ഫീമെയിൽ സ്റ്റുഡൻസ്, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന കുട്ടീനെ തന്നെ അവിടെയുള്ള ഇന്റർനാഷണൽ എല്ലാ സ്റ്റുഡൻസും ഈ കുട്ടി ഒരു ശല്യമാണെന്ന് പറഞ്ഞിട്ട് കോളേജിന് കംപ്ലൈൻറ്റ് കൊടുക്കുകയുണ്ടായി. അതൊരു ലെറ്റർ ഈ കുട്ടീനെ പുറത്താക്കാനുള്ള അടുത്ത കാരണമാണ്. പിന്നെ ക്ലാസ്സിൽ കയറില്ല അങ്ങനെ. പിന്നെ ഇതിൻ്റെ ഒക്കെ ഓരോ പിന്നെ ഓരോരോ കംപ്ലൈൻറ്റുകളാണ്. കാരണം 4 കംപ്ലൈൻറ്റ് ലഭിച്ച അടിസ്ഥാനത്തിലാണ് ഈ കുട്ടിയെ ആ കോളേജ് അധികൃതർ അവിടുന്ന് യൂണിവേഴ്സിറ്റി അവിടുന്ന് പുറത്താക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനൊരു വീഡിയോ ഈ പയ്യൻ ഇട്ടതായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സർക്കുലേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ ആ സ്ക്രീൻഷോട്ട് കൂടി ഞാനിവിടെ വയ്ക്കാം. ഓക്കെ, വേഫാങ് മെഡിക്കൽ കോളേജിൻ്റെയാണ്.
രേവതി പ്രിയ സമ്പത്ത് എന്ന് പറഞ്ഞിട്ട്, ദീസ് ടു സ്റ്റുഡൻസ് ഹാവ് ബീൻ അബ്സെൻറ്റ് ഫ്രം ക്ലാസ്സസ് ഫോർ മെനി ടൈംസ്. അതിൽ ഒരാളെ പേരുണ്ട്, രണ്ടാമത്തെ പേര് രേവതി 24, ആൻഡ് ദേ ഓൾവേസ് ടേക്ക് വീഡിയോസ് വെൻ ദെയർ റൂംമേറ്റ്സ് ടുക്ക് ഓഫ് ക്ലോത്ത്സ് ഓൺ 4/14/2015. ദേ ആർ റിപ്പോർട്ടഡ് ദാറ്റ് ദേ പുട്ട് അപ്പ് മെനി ബോയ്സ് ഫോർ നൈറ്റ്സ് ഓൺ 6/15/2016. ദേ വർ റിപ്പോർട്ടഡ് ബൈ ഓൾ ദ ഫീമെയിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ദാറ്റ് ദേ ഓൾവേസ് ഡ്രോപ്പ് ലിറ്റർ ഓഫ് എബൌട്ട് ആൻഡ് made noise in the dorm room. All these behaviors has a very bad influence on other students. So according to relative regulations from WFMC, it is decided that these two girls should be dropped out from the university. International Students Affairs Office, 2016-11-09. അങ്ങനെ ഡിസിഷൻ ഓൺ ഡ്രോപ്പിംഗ് ഔട്ട് ഒരാളുടെ പേര് വൈപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് രേവതി പ്രിയ സമ്പത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ ഇപ്പോൾ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സർക്കുലേറ്റ് ആവുന്നുണ്ട്. പ്ലസ് ഇതിൽ ഞാനൊരു വീഡിയോ കൂടി പ്ലേ ചെയ്യാം. രേവതി സമ്പത്ത് പണ്ടിട്ടുള്ള ഒരു 2-3 വർഷം മുമ്പിട്ടുള്ള ലൈവാണ്. ഈ ലൈവിനകത്ത് ഇവർ ഈ ലെറ്ററിനെ കുറിച്ചിട്ടും ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ കുറച്ച് കാര്യം പറയുന്നുണ്ട്. ഇത് കണ്ടതിന് ശേഷമാണ് ഈ പറഞ്ഞ അബിൽദേവ് എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു റെസ്പോൺസ് വീഡിയോ ആയിട്ട് വന്നത്. അത് ഞാൻ നേരത്തെ പ്ലേ ചെയ്തത്. ആ റെസ്പോൺസ് വീഡിയോ വരാൻ കാരണമായ ലൈവ് ഞാൻ അവിടെ വയ്ക്കാം. ഐ വെന്റ് ബാക്ക് ടു അബ്രോഡ് ഫോർ ഡൂയിങ് മൈ സ്റ്റഡീസ് ആൻഡ് എവറിതിങ്. ഐ വാസ് ദെയർ ഫോർ 4-5 ഇയേഴ്സ് ഇൻ ബീജിംഗ്. ഒരു സർട്ടിഫിക്കറ്റും തൂക്കി പിടിച്ചിട്ട് ഒരുത്തൻ കമന്റ് ബോക്സിൽ കിടന്ന് കളിക്കുന്നുണ്ടോ? ഞാൻ ആരെയോ അബ്യൂസ് ചെയ്തെന്ന്, ഞാൻ ആരുടെ നഗ്ന വീഡിയോ എന്താ പ്രൊമോട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മലയാളിയാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം ഞാൻ ടൈപ്പ് ചെയ്ത മലയാളമൊക്കെ അവനും വായിക്കാൻ പറ്റുന്നുണ്ട്. ഏവനാണെങ്കിലും ശരി, നിനക്കൊക്കെ എന്തെങ്കിലും എൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കൂ, നമുക്ക് അവിടെ കാണാം, മനസ്സിലായി? അല്ലാതെ പേഴ്സണലി കമൻറ്റ് ബോക്സിനകത്ത് വന്ന് എന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആരെയോ അബ്യൂസ് ചെയ്തെന്നു, ആഹാ, അത് ഞാനിപ്പോൾ അറിഞ്ഞത് നന്നായി. ഞാൻ അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ് അല്ലേ? അത് ഇൻഫോം അത് നിയമത്തിന്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവരണം. നിയമം എന്താ അപ്പൊ കേസ് കൊടുക്കാത്ത, എന്താ ഇപ്പൊ കേസ് കൊടുക്കാത്ത എന്നൊക്കെയല്ലേ നിങ്ങൾ പറയുന്നത്? അപ്പൊ നിങ്ങളൊക്കെ ആദ്യം അത് ചെയ്യ്, ആദ്യം വേഗം പോയി ചെയ്യ്. എന്റെ പേരിൽ ഒരു പിന്നെ എന്താണ് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യണം വേഗം. ഓക്കെ, ലൈവ് ഒരു 1 മണിക്കൂറും ചില്ലറി ഉണ്ടായിരുന്നു. അതൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്, നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ അതിനകത്ത് ഇവര് റെസ്പോണ്ട് ചെയ്യാണ്. ഓക്കെ, ഈ ഒരു ലെറ്റർ, അതായത് ഇവർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇവരെ ഡ്രോപ്പ് ചെയ്ത ആ ഒരു ലെറ്ററും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഒരു റെസ്പോണ്ട് ചെയ്താണ്. ഇവരോട് എപ്പോഴും എന്താ പറയാറ്, നീ ഇങ്ങനെ വന്ന് പറയല്ല, നീ കേസ് കൊടുക്കുക കേസ് കൊടുക്കുന്നല്ല പറയുന്നത്. അപ്പോൾ എന്നെ കുറിച്ചൊരു ആരോപണം വരുമ്പോൾ ഞാൻ ലൈക്ക് കേസ് നിങ്ങൾ എന്നെ എനിക്കെതിരെ കേസ് കൊടുത്തു, ആ ഒരു രീതിയിലാണ് ഇവർ റെസ്പോണ്ട് ചെയ്തത്. അപ്പോൾ അതിനെതിരെയാണ് അബിൽദേവ് എന്ത് ചെയ്തത്, ഈ ഒരു ലൈവ് വീഡിയോ അബിൽദേവ് ഇട്ടിരുന്നത്. ഇതൊക്കെ ഒരു 2-3 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളാണ്. രേവതി സമ്പത്തിൻ്റെ ആ ഒരു പാസ്റ്റ് നോക്കുമ്പോൾ തന്നെ അവർ ഓരോ കാര്യങ്ങൾ തുറന്നു പറയും, അതിനൊരു ഓപ്പോസിറ്റ് സൈഡ് വരും, വീണ്ടും അവർ കോർണറാവും, വീണ്ടും അവരെന്തെങ്കിലും പറയും, വീണ്ടും ഒരു ഓപ്പോസിറ്റ് സൈഡ് വരും, അവർ കോർണറാവും. അങ്ങനെ 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 ഒരു കൈൻഡ് ഓഫ് ജേണി തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, സിനിഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് പേജിലാണ് വന്നിട്ടുള്ളത്. പല രീതിയിൽ അബ്യൂസ് പ്രതീക്ഷിച്ച് തന്നെയാണ് കൃത്യമായി വിവരങ്ങളോടെ ഈ പോസ്റ്റ് ചെയ്യുന്നത്. 2019 സിദ്ദിഖിനെതിരെ ഇതേ നടിയുടെ ആരോപണം വന്നത് ഒരു ഫംഗ്ഷനിൽ വെച്ച് വെർബൽ സെക്ഷുവൽ ഓഫറിങ്സ് നടത്തി എന്നായിരുന്നു. 2020 പോസ്റ്റിലും 2021 14 പേരുടെ ലിസ്റ്റിംഗ് സിദ്ദിഖിനെതിരെ അതിൽ കൂടുതലായി ഒരു ക്രൂരത ആരോപിച്ചിട്ടില്ല. ആരോപണം 2024 ആയപ്പോഴേക്ക് സിദ്ദിഖ് റൂമിൽ പൂട്ടിയിട്ട് ശാരീരികമായി പീഡിപ്പിച്ചെന്ന് ആയി. വെർബൽ അബ്യൂസ് ഓഫറിങ് പോലും കുറ്റം തന്നെ. സിദ്ദിഖിനെതിരെ കേസെടുത്ത് അന്വേഷിക്കട്ടെ, പീഡകരെ എല്ലാവരെയും കണ്ടെത്തി ശിക്ഷിക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം. പക്ഷേ അന്നത്തെ വെർബൽ പീഡനം ഇങ്ങനെ എങ്ങനെ ഫിസിക്കൽ പീഡനമായി എന്നുകൂടി അന്വേഷിക്കണം. ചിലർക്ക് ദേഷ്യം തീർക്കാനും ബ്ലാക്ക്മെയിൽ ചെയ്യാനും മീഡിയയ്ക്ക് റേറ്റിംഗ് കൂട്ടാനുമായി എല്ലാവരെയും വിട്ടുകൊടുക്കാതെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് പീഡനങ്ങൾക്കെതിരെ നിയമ നടപടി എടുക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2019 ഇട്ട സമയത്ത് വെർബൽ സെക്ഷൽ ഓഫറിംഗ് ആണ്. 2021 വന്നപ്പോൾ ലിസ്റ്റിനകത്ത് സിദ്ദിഖിനെ കുറിച്ച് നടന്നു മാത്രമുള്ള വേറെ കാര്യങ്ങളൊന്നുമില്ല. 2020 അവരിട്ട സമയത്ത് ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് പ്ലസ് ആ സ്ക്രീൻഷോട്ട് അടിയിൽ ഇപ്പോൾ എന്താണ് സിദ്ദിഖിനെതിരെ ശാരീരികമായി പീഡിപ്പിച്ചെന്ന് രേവതി സമ്പത്ത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇന്നലെ അവർ വീഡിയോയിൽ പറയുമ്പോൾ തന്നെ അവരൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഒരു വെർബൽ അബ്യൂസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് മീഡിയാസ് മൊത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനും പോസ്റ്റ് ചെയ്തത് അങ്ങനെയായിരുന്നു.
ഇഫ് ഐ എം നോട്ട് റോങ് ഇന്നലെ അങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞത്. പക്ഷെ അത് അങ്ങനെയല്ല, അതൊരു ഫിസിക്കൽ അബ്യൂസ് ആണ് എന്നുള്ളൊരു കാര്യമാണ് ഇന്നലെ വെളിപ്പെടുത്തുന്നതിനിടയിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണെന്നുണ്ടെങ്കിലും ഇന്ന് മീഡിയ വൺ ഒരു വീഡിയോ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മീഡിയ വൺ ഔട്ട് ചെയ്ത വീഡിയോ കൂടി ഞാനിവിടെ പ്ലേ ചെയ്യാം. എന്നിട്ടും ആ വയസ്സിൽ പറ്റുന്ന പോലെ മാക്സിമം ഡിഫെൻഡ് ചെയ്ത് നിന്നു. പക്ഷെ ആ ഡിഫെൻസ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഓപ്പോസിറ്റ് അറ്റാക്ക് തന്നെ നമ്മൾ എന്തും ചെയ്യാൻ പറ്റും. നോ, ഞാൻ എനിക്ക് പ്രോബ്ലം ഇല്ല, ഐ വിൽ കണ്ടിന്യൂ, നോ ഇഷ്യൂസ്. ഓക്കെ ഓക്കെ, അപ്പം ഇറ്റ്സ് ഓക്കെ. അതിനുശേഷം ഇയാൾ പറഞ്ഞപ്പോൾ, അതായത് ഒരു വീഡിയോയിൽ അയാൾ പെർട്ടിക്കുലർലി പറയുന്നുണ്ട് ക്രിമിനൽ ആക്ടിവിറ്റീസ് അല്ലേ ഇതെല്ലാം. ഞാൻ എണ്ണി എണ്ണി ചോദിക്കാം, നിങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാസ്റ്റർബേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്കിത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്ന് തോന്നിയിട്ടില്ലേ എന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എന്നെ എൻ്റെ ശരീരത്തിന് ആക്രമിച്ചപ്പോൾ നിങ്ങൾക്കത് ക്രിമിനൽ ആക്ടിവിറ്റി. ആൻഡ് അതിനിടയിൽ അയാൾ സ്പെൽ ചെയ്തൊരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് അയാൾ തുടക്കത്തിൽ കുറേ ഇൻട്രൊഡക്ഷൻ പോലെ ഇങ്ങനെ ലൈക്ക് ഐസ് ബ്രേക്കിംഗ് പോലെ ആ സമയമാണല്ലോ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്, അപ്പം ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. സംസാരിച്ച സമയത്ത് അയാൾ പറഞ്ഞ ഒരു കാര്യം, അയാൾ ഐ എം സോറി ടു സേ ദിസ്, ഇടയിൽ അയാളുടെ മക്കളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ സ്കൂളിൽ നിന്ന് വരാൻ വൈകിയാൽ തന്നെ, അതായത് ഇളയ മകൾ സ്കൂളിൽ നിന്ന് വരാൻ വൈകിയാൽ തന്നെ എനിക്ക് ബീങ് എ ഫാദർ ഭയങ്കര ടെൻഷൻ ആവും എന്നൊക്കെ. ഞാൻ ഈ സംഭവത്തിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിച്ചെന്ന് പറഞ്ഞത് സ്വന്തം മകളെ കുറിച്ചിട്ട് ഹി സോ കൺസേൺ റൈറ്റ്, അവരുടെ സേഫ്റ്റിയും എല്ലാം. അപ്പം ഞാൻ ചോദിക്കുന്നത് എത്രയോ സർവൈവേഴ്സ് ഉണ്ട്, അവരൊക്കെ ആരുടെ, വി ഓൾസോ ഹാവ് എ ഫാമിലി, വി ഓൾസോ ഹാവ് എ ഡ്രീം. നമ്മൾ ലൈക്ക് എനിക്ക് ഫാദറുണ്ട് മാത്രം, സോ മറ്റുള്ള കുട്ടികളോട് ആവാമെന്നാണോ അയാൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഞാനൊരു അറ്റൻഷൻ സീക്കർ ആണ് ആയിരുന്നു, എന്തിനോ വേണ്ടി ലൈക്സിനും കമൻസിനും എന്ന് പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. എനിക്ക് മനസ്സിലാവണില്ല ഇതുകൊണ്ട് എനിക്ക് എന്താ എന്താ എന്ത് ലൈക്കാ എന്ത് അറ്റൻഷൻ ആണ് എനിക്ക് കിട്ടാനുണ്ടായിരുന്നത്. എന്റെ ലൈഫ് ഫ്രണ്ട് വെച്ചിട്ട് എനിക്ക് എന്ത് അറ്റൻഷൻ ആണ് കിട്ടാനുള്ളത്? സോ അത്രയ്ക്കും ആക്രമണമായിരുന്നു. എനിക്ക് പരിചയം പോലും ഇല്ലാത്ത ആൾക്കാർ അവിടെയും എവിടെയും ദുബായിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് പീപ്പിൾ ആർ മേക്കിംഗ് വീഡിയോസ്, എന്നെ തട്ടിക്കളയും, എൻ്റെ തലവെട്ടിക്കളയും, എൻ്റെ കൈവെട്ടിക്കളയും. എനിക്ക് പരിചയം പോലും ഇല്ല, എന്നെ ഒരു അഞ്ച് മിനിറ്റ് പോലും സംസാരിച്ചിട്ടില്ല എൻ്റെ അടുത്ത്. കുറേ കാര്യങ്ങൾ വീണ്ടും രേവതി സമ്പത്ത് പറയുകയാണ്. വെരി സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ്, വെരി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് രേവതി സമ്പത്ത് സിദ്ദിഖിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൽ മീഡിയ വൺ, ഞാനിത് ക്ലിപ്പ് തന്നെ കംപ്ലീറ്റ് വെട്ടാതെ വെക്കാൻ കാരണം, മീഡിയ വൺ നല്ല രീതിയിൽ ഒരു സൈഡിൽ മീഡിയേൻ്റെതായിട്ടുള്ള ഗിമിക്കുകൾ ഉണ്ട് കേട്ടോ. മീഡിയ നല്ല രീതിയിൽ കണ്ണീർ സൂം ചെയ്യുന്നുണ്ട്, കരയുമ്പോൾ ഒന്നും കൂടി സൂം ചെയ്തിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അതൊക്കെ അവിടെ മീഡിയാസും ചെയ്യുന്നുണ്ട്, അവരവരുടെ റേറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അവരുടെ എക്സ്ക്ലൂസീവ് സാധനം എന്ന് പറഞ്ഞിട്ട് കാണിക്കാനൊക്കെ അവർ ആ സാധനങ്ങൾ അവരൊരു വഴിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കരഞ്ഞ് കണ്ണീരും കൂടി ആകുമ്പോഴത്തേക്കും അങ്ങനെ സൂം ചെയ്ത് പിടിക്കുന്നുണ്ട്. നോർമലി വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും അവർക്ക് പറയുന്ന അവർക്ക് കിട്ടിയാൽ മതി, പക്ഷെ അതങ്ങനെയല്ല, സൂം ചെയ്ത് പിടിക്കുന്നുണ്ട് ഒരു സൈഡിൽ. പ്ലസ് ഇവർ ഈ പറയുന്ന സീരിയസ് ആയിട്ടുള്ള സിദ്ദിഖിനെതിരെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ അവർ വീണ്ടും കൂടുതൽ കാര്യങ്ങൾ തുറന്ന് പറയുകയാണ്. ആൻഡ് അവരിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെ തുറന്ന് പറച്ചിലുകൾ വരുന്ന സമയത്ത്, തുറന്ന് പറയാൻ ഞാൻ വരുന്ന സമയത്ത് എന്നെ എപ്പോഴും അറ്റാക്ക് ചെയ്ത് കോർണർ ചെയ്യുകയാണ്. ഓരോ സംഭവങ്ങളും എനിക്കെതിരെ പറഞ്ഞ് എന്നെ അറ്റാക്ക് ചെയ്ത് എന്നെ കോർണർ ചെയ്യുന്നു, വീണ്ടും വീണ്ടും എന്നെ കോർണർ ചെയ്യുന്നു. ഇപ്പോഴും ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് വന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നുണ്ട്. കാരണം പല പേജുകളിലും പല സ്ഥലങ്ങളിലും രേവതി സമ്പത്തിൻ്റെ പഴയ വീഡിയോസ് കാര്യങ്ങൾ ഒക്കെ എടുത്ത് വെച്ച് ഇപ്പോൾ എനിക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഡിസ്കഷനിൽ വരുന്നുണ്ട്. മനസ്സിലായി? ഇതൊക്കെ ഡിസ്കഷനിൽ വരുന്നുണ്ട്. ഹൂ ഈസ് രേവതി സമ്പത്ത്? രേവതി സമ്പത്ത് ഇങ്ങനെയാണ്, രേവതി സമ്പത്ത് ലൈക്ക് ഇത് ഇത് ഇനി എന്താ പറയുക, ഇത് നമ്മൾ തീരുമാനിക്കണം. ഇറ്റ്സ് അപ് ടു അസ്, ടു അസ്, നമ്മൾ വ്യൂവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പെർസ്പെക്റ്റീവിൽ നമ്മളിരുന്ന് ചിന്തിക്കുക. രേവതി സമ്പത്ത് അവരിങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നു, ഇന്ന ഇന്ന ആരോപണങ്ങളാണ് ഇന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്നത്. അവരെക്കുറിച്ചിട്ടുള്ള ഒരു പാസ്റ്റിൽ ഡിഗ് ചെയ്ത് പോകുന്ന സമയത്ത് അവരെക്കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അവരും പലരെ കുറിച്ചിട്ടും ഫേസ്ബുക്കിലൂടെ റിവീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, അത്ര ഈസി ജേണി അല്ല രേവതി സമ്പത്തിനെ പോലുള്ളവർക്ക്. കാരണം അവർ സർവൈവ് ചെയ്ത കാര്യങ്ങൾ അവർ സൊസൈറ്റിൻ്റെ മുന്നിൽ തുറന്ന് പറയുമ്പോൾ അവരിലേക്കും വിരലുകൾ ചൂണ്ടുന്നുണ്ട്, ചോദ്യങ്ങൾ ചെല്ലുന്നുണ്ട്. അത്ര ഈസി അല്ല. അതുകൊണ്ടായിരിക്കണം പലരും ഇപ്പോഴും മിണ്ടാതിരിക്കുന്നത്. ഓക്കെ, പലരും പലരുടെ പേര് പറയുന്നില്ല, പല ഇൻസിഡൻസ് മാത്രം പറഞ്ഞു പോകുന്നു. ചിലർ ഒട്ടും മിണ്ടുന്നില്ല, മമ്മായിട്ടിരിക്കുന്നു.
സോ അത് ഇത് ഇതാണ് വിഷയം. അതായത് കുറേ ചോദ്യങ്ങൾ വരും, കുറേ സൈബർ അറ്റാക്കുകൾ വരും, വീണ്ടും കുറേ അവരുടെയൊക്കെ പാസ്റ്റ് കൊണ്ടുവന്നിട്ട് വീണ്ടും ഡിസ്കഷൻ ആവും. അവർ കടന്നു വന്ന സിറ്റുവേഷൻ പറയുമ്പോൾ ആരും അത് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവില്ല. പക്ഷെ ഇപ്പം സൊസൈറ്റിയിൽ കുറേ മാറ്റം വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും ഒരു മെജോറിറ്റി ആളുകളുണ്ട്. ഓ, ഇതൊക്കെ എന്താ നേരത്തെ പറയുന്നത്? ഇതെന്താ ഇപ്പം പറയുന്നത്? അപ്പം അത് അങ്ങനെ ആയിരുന്നില്ലേ, നീ അന്ന് അങ്ങനെ ചെയ്തില്ലേ, നീ ഇന്ന് ഇങ്ങനെ പറയുന്നു, അന്ന് അങ്ങനെ പറഞ്ഞേ. ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് വിളിക്കും. ഓക്കെ, എന്താണെങ്കിലും ഈ രേവതി സമ്പത്തിനെ കുറിച്ചുള്ള കുറേ ഡിസ്കഷൻസ് വന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ഇവിടെ വെച്ചത്. രേവതി സമ്പത്ത് എന്ന് പറഞ്ഞ ഒരാളുടെ ഇങ്ങനൊരു പാസ് സൈഡും കൂടി ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ ആവുന്നുണ്ട്. എസ്പെഷ്യലി സിദ്ദിഖിനെ കുറിച്ചും ഈ പറഞ്ഞ റിയാസ് ഖാനെ കുറിച്ചൊക്കെ ഇവർ പറയുമ്പോൾ എന്താണെങ്കിലും ആ പാസ്റ്റ് ചിക്കിച്ചകഞ്ഞെടുക്കും സോഷ്യൽ മീഡിയ. സോ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മുകേഷിൻ്റെ കാര്യം ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ഒന്നും കൂടി ഇടാം. ഓക്കെ, ഇല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ കയറി കണ്ടോ. ടൈമും കാര്യങ്ങളൊക്കെ ഞാൻ കമ്മ്യൂണിറ്റിയുടെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാലും മതി. ഫൈൻ.